അർഹതയുള്ളവർ ഇരിക്കേണ്ട സ്ഥാനങ്ങളിൽ അവരെ ഇരുത്തിയില്ലെങ്കിൽ അവിടെ കോഴിക്കോട് മേയറെ പോലുള്ളവർ കയറിയിരിക്കും. ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന ഒരു ചർച്ചയാണ്. RSS നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ് ബാലഗോകുലം എന്ന് അറിയാത്ത ആളാണ് കോഴിക്കോട് മേയറെങ്കിൽ അവർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയല്ലെന്ന് തന്നെയാണ് ആ ചർച്ചകളിൽ മുഴങ്ങിക്കേട്ടത്. അവരുടെ സ്ഥാനം സംഘപരിവാർ സംഘടനയിലാണ്. ഇവരെയൊക്കെ ചുമക്കേണ്ട കാര്യം CPMനുണ്ടോ എന്ന് കോഴിക്കോട്ടെ പാർട്ടി തീരുമാനിക്കണം. കേരളത്തിൽ ശിശുപരിപാലനം പോരാ എന്നും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ശിശുപരിപാലനം ശരിയായി നടക്കുന്നതെന്നും മേയർ ബീന ഫിലിപ്പിന് എവിടെ നിന്ന് കിട്ടിയ വിവരമാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകളിൽ മുഴങ്ങി കേൾക്കുന്നത്. അത് RSS ആസ്ഥാനത്ത് നിന്ന് കിട്ടിയതാണോ? കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്ന നീതി ആയോഗിൻ്റെ കണക്ക് പ്രകാരം ശിശുപരിപാലനം ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനം കേരളത്തിനാണ്. ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനവും കേരളമാണ്. ഏറ്റവും കൂടുതൽ ശിശുമരണങ്ങൾ നടന്നിട്ടുള്ളത് BJP സംസ്ഥാനമായ UPയിലാണ്. RSS വേദിയിൽ പോയി കേരളത്തെ മോശമായി പറഞ്ഞെങ്കിലേ കയ്യടി കിട്ടൂവെങ്കിൽ മേയർ സ്ഥാനം രാജിവെച്ചിട്ട് പോകണമായിരുന്നു. RSSന്റെ സംഘടനയായ ബാലഗോകുലം ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി സംഘടിപ്പിച്ച മാതൃ സംരക്ഷണ പരിപാടിയിൽ പങ്കെടുത്ത കോഴിക്കോട് മേയറുടെ നടപടി പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങൾക്ക് വിരുദ്ധം തന്നെയാണ്. വളരെ നിർഭാഗ്യകരവും അവലനീയവുമായ നടപടിയാണ് മേയറുടെ ഭാഗത്ത് നിന്നുണ്ടായത്. രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഹിന്ദുത്വ ഭീഷണിയും സംഘപരിവാറിൻ്റെ കൗശലപൂർവമായ നീക്കങ്ങളെയും മനസ്സിലാക്കാനും ജാഗ്രത പുലർത്താനും മേയർക്ക് കഴിയാതെ പോയി. അത് രാഷ്ട്രീയ എതിരാളികൾ ഇടതുപക്ഷത്തിൻ്റെ മതനിരപേക്ഷ നിലപാടുകളിൽ അവിശ്വാസം സൃഷ്ടിക്കാനുള്ള അവസരമാക്കുമെന്ന് അവർ ചിന്തിക്കേണ്ടിയിരുന്നു. തനിക്കുണ്ടായ ജാഗ്രത കുറവ് മനസ്സിലാക്കി അവരത് ആത്മവിമർശനപരമായി കാണുകയും തിരുത്തുകയും ചെയ്യുമെന്നാണ് കരുതുന്നത്. അവിടെ അവർ നടത്തിയ പ്രസംഗവും പിന്നീട് അവർ മാധ്യമങ്ങളിലൂടെ നടത്തിയ വിശദീകരണവും ഹിന്ദുത്വ അജണ്ടയുടെ ഭീഷണിയെയും അവരുടെ കൗശലപൂർവമായ ഇടപെടലുകളെയും സംബന്ധിച്ച ലഘൂകരണവും കുറ്റകരമായ ജാഗ്രത കുറവുമാണ് കാണിക്കുന്നത്. കേരളീയ സമൂഹത്തെ കാവ്യവൽക്കരിക്കാനുള്ള ക്രമബന്ധമായ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണ് ബാലഗോകുലത്തെ മുൻനിർത്തി RSS കേരളീയ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ശോഭയാത്ര ഇടപെടലുകളെന്ന് ആർക്കാണ് അറിയാത്തത്? കൃഷ്ണലീലകളുടെയും കൃഷ്ണകഥകളുടെയും കെട്ടി എഴുന്നേൽപ്പുകളിലൂടെ സൃഷ്ടിക്കുന്ന ഭക്തിസാന്ദ്രമായ പരിസരങ്ങളിലൂടെ സാധാരണ സ്ത്രീകളെയും കുട്ടികളെയും തങ്ങളുടെ ഹിന്ദുത്വ അജണ്ടയിലേക്ക് അടുപ്പിക്കാനാണ് RSS ദശകങ്ങളായി ബാലഗോകുലം വഴി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നിഷ്കളങ്കമോ സാധാരണമോ ആയ കൃഷ്ണഭക്തി അല്ല RSS ബാലഗോകുലം വഴി കുഞ്ഞു മനസ്സുകളിലേക്ക് കടത്തിവിടുന്നത്. ദളിതരെയും സ്ത്രീകളെയും നീചജന്മങ്ങളായും മുസ്ലിങ്ങളെ പരമശത്രുക്കളുമായി കാണുന്ന വിദ്വേഷ സംസ്കാരമാണ് ഹിന്ദുത്വത്തിൻ്റെ കൗട്ടില്യങ്ങളെ തിരിച്ചറിയാതെ ഇന്ന് സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ജനാധിപത്യ സംസ്കാരത്തെ സംരക്ഷിക്കാനാവില്ല. ബാലഗോകുലം ഘോഷയാത്രകളിലൂടെ ഹിന്ദുത്വത്തിന് പൊതുസമ്മതിയും സ്വീകാര്യതയും ഉണ്ടാക്കുകയാണ് RSSന്റെ ലക്ഷ്യം. ഹിന്ദുത്വത്തെ പൊതുബോധത്തിൻ്റെ ഭാഗമാക്കി തങ്ങളുടെ വർഗീയ അജണ്ടയ്ക്ക് സമ്മതി നിർമ്മിക്കാനുള്ള കൗശലപൂർവമായ ആസൂത്രണമാണ് ബാലഗോകുലം പരിപാടികൾ. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് CPM പലയിടങ്ങളിലും പ്രതിരോധപരമായ ഇടപെടലുകൾക്ക് ശ്രമിച്ചിട്ടുള്ളത്. അത്തരം ഇടപെടലുകളിലൂടെ ശോഭയാത്രകളിലുള്ള കുട്ടികളുടെയും സ്ത്രീകളുടെയും പങ്കാളിത്തം കുറയ്ക്കാനും സംഘപരിവാർ അജണ്ടയെ തുറന്നു കാണിക്കാനും കഴിഞ്ഞിട്ടുമുണ്ട്. ഫാസിസ്റ്റുകളുടെ രാഷ്ട്രീയ തന്ത്രമാണ് കുഞ്ഞുങ്ങളെ പിടികൂടുക എന്നതും മനുഷ്യത്വരഹിതമായ തങ്ങളുടെ മതരാഷ്ട്രീയ അജണ്ടയ്ക്ക് ബഹുജന പിന്തുണയുണ്ടാക്കാനായി വിശ്വാസത്തെയും മിഥുകളെയും ഉപയോഗിച്ചുള്ള കാർണിവലുകൾ സംഘടിപ്പിക്കുക എന്നത്. ഇതൊന്നും അറിയാത്ത കൊച്ചുകുട്ടിയല്ലേ മേയർ ബീന ഫിലിപ്പ്? ബീന ഫിലിപ്പിനെ പോലെയുള്ളവർ ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അതിനവർക്ക് മാപ്പ് കൊടുക്കരുത്.